ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ എൻ്റെ കേക്ക് ഓർഡറുകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തായാലും വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. തിങ്കളാഴ്ച എനിക്കൊരു 3 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഒരു മിൽക്ക് ചോക്ലേറ്റ് കേക്കും പിന്നെ ഒരു വാൻജോ കേക്കും. ഇതിൽ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 eggs വെച്ചിട്ട് 11 inch കേക്ക് ടിന്നിൽ ഒരു കേക്കും 3 eggs വെച്ചിട്ട് ഒരു കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ 6 eggs വെച്ചിട്ടുള്ള കേക്ക് 2 layers കട്ട് ചെയ്തു. പിന്നെ അതുപോലെ 3 eggs വെച്ചിട്ട് ഉള്ള കേക്ക് ഒറ്റ ലെയറായിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ കേക്കൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. 10 tablespoons മുകളിൽ 3 kg ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലെയറിലായിട്ട് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചെറീസും വൈറ്റ് ചോക്ലേറ്റുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം ആരും മറക്കരുത് കേട്ടോ. ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ വീഡിയോ മിനിമം 3 minutes കാണുക. അതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇപ്പോൾ ലാസ്റ്റ് പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ 4 sides ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ സൈഡിലൊക്കെ കുറച്ച് ക്രീം കൊടുത്തിട്ട് കേക്കൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 minutes ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ 10 minutes ശേഷമാണ് കേട്ടോ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ മുകളിൽ സൈഡിലൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം കൊടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കിയെടുക്കാം. ഇപ്പോൾ കേക്ക് ഇട്ട് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കേക്കിന് ചുറ്റിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിന് മുകളിലായിട്ട് ഒരു ബോർഡർ കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ നടുവിലായിട്ട് പേരെഴുതാനുള്ളൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അതും ഇതേ നോസിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബോർഡർ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ച ശേഷം നോസിലൊന്നും ഇടാതെ അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. കേക്കിൻ്റെ മുകളിൽ മുഴുവനും ഈ ഒരു ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ ഒരു 3-4 ഫ്ലവർ കൂടി ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഫ്ലവറിനെല്ലാം ലീഫ് കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം ഞാൻ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതും ഫൈനൽ കോട്ടിംഗ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് ഇപ്പോൾ കേക്ക് പുറത്തെടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ പേരെഴുതലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ നല്ലോണം സെറ്റായിട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേഗം തന്നെ കേക്ക് ബോക്സിലാക്കിയിട്ട് ഡെലിവറി ചെയ്തു. ഇതിന് ശേഷമായിരുന്നു കേട്ടോ വാൻചോ കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. വാൻചോ കേക്ക് ഞാൻ ഞായറാഴ്ച രാത്രി തന്നെ ഫൈനൽ കോട്ടിങ്ങൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ രാവിലെ പുറത്തെടുത്തിട്ടാണ് പേരെഴുതൽ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ബോക്സിലാക്കിയിട്ട് ഡെലിവറി ചെയ്തു. ചോക്ലേറ്റ് കേക്ക് പിന്നെ ഉച്ചേൻ്റെ ശേഷമായിരുന്നു ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സാവധാനമാണ് കേക്ക് ഫൈനൽ ഡെക്കറേഷനൊക്കെ ചെയ്തത്. അതിന് ശേഷം പിന്നെ കേക്ക് ബോക്സിലാക്കിയിട്ട് ഡെലിവറി ചെയ്തു. പിന്നെ അതുപോലെ ചൊവ്വാഴ്ച കൊടുക്കാനായിട്ട് ഒരു 2 kg ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ ഒരു സ്ട്രോബെറി കേക്ക് ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച രാത്രി തന്നെ കേക്ക് ഫൈനൽ കോട്ടിങ്ങൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ കേക്കിൻ്റെ മുകളിൽ പേരെഴുതലും രാത്രി തന്നെ കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ കേക്ക് ബോക്സിലാക്കിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. സ്ട്രോബെറി കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് ചൊവ്വാഴ്ച ഉച്ചേൻ്റെ ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ തിങ്കളാഴ്ച രാത്രി ഇത് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ചൊവ്വാഴ്ച രാവിലെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഡെലിവറി ചെയ്തു. അതിനുശേഷം സ്ട്രോബെറി കേക്കിൻ്റെ കൂടെ കൊടുക്കാനായിട്ടൊരു 6 cup കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് സ്ട്രോബെറി ഫ്ലേവർ തന്നെയാണ്. ഇത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചൊവ്വാഴ്ച. അതിനുശേഷം കേക്കൊക്കെ നല്ലോണം ചൂടാറിയിട്ട് പിന്നെ ഇപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതിന് മുകളിൽ ചെറുതായൊരു ഡെക്കറേഷനാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കപ്പ് കേക്കും അതുപോലെ സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് വൈകുന്നേരമാണ് കേട്ടോ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.